സുന്ദരനും സുന്ദരിയുമായ ഒരു കപ്പിള് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഉദ്ധാരണമൊന്നും കൂടി ശരിയാവുന്നില്ലല്ലോ, ഇപ്പം എന്താ ചെയ്യുക? നമ്മുടെ ലൈംഗികപരമായിട്ടുള്ള ഉദ്ധാരണത്തിനും ലൈംഗികമായ ഇൻട്രസ്റ്റിനും മുമ്പിൽ വിലങ്ങായി നിൽക്കുന്ന ചില അടിസ്ഥാന കാര്യങ്ങൾ, ഒരുപക്ഷെ ലൈംഗികപരമായിട്ട് നമുക്കൊരു ഉത്തേജനം ലഭിക്കാൻ വേണ്ടി നിൽക്കുന്ന ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഒരുപാട് പേർക്ക് അറിയില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ രാത്രി മുഴുവനും ഇങ്ങനെ കുത്തിയിരുന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചാറ്റ് ചെയ്ത് നിൽക്കുകയാണ്, എന്നിട്ട് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണ്. ഈ ഉറക്കം നഷ്ടപ്പെടൽ നമ്മുടെ ലൈംഗികപരമായിട്ടുള്ള ഉദ്ധാരണത്തിന് മുന്നിൽ വലിയൊരു തടസ്സമായി സൃഷ്ടിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്നാണ് ഇതുണ്ടാവുന്നത് എന്ന ബോധ്യത്തോടെ നന്നായി ഉറങ്ങാൻ നമ്മൾ സമയം കണ്ടെത്തണം. എന്നാൽ നമുക്ക് നല്ല ലൈംഗികമായ ഉദ്ധാരണമാണ്. അതുകൊണ്ട് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇതിൻ്റേത് നന്നായി ഉറങ്ങുക എന്നുള്ളതാണ്. പിന്നെ രാവിലെയൊക്കെ നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു സംഭവം കുറച്ച് വെള്ളം കുടിക്കാനാണ്. നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ ബോഡി ഇനി എന്താണെങ്കിലും, നമ്മുടെ ബോഡിയിൽ എന്തൊരു പാർട്സിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഘടകം വെള്ളമാണ്. ഒരു ഉദാഹരണത്തിനും ഏറ്റവും ആവശ്യമുള്ള കാര്യം വെള്ളമാണ്. എല്ലാ ദിവസവും നന്നായിട്ട് ജലാംശം ഉള്ളിലോട്ട് എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. വെള്ളത്തിൽ മറ്റെന്തെങ്കിലും ജീരകമോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊണ്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വെറും ചൂടാറിയ വെള്ളമോ ഇനി മറ്റെന്തെങ്കിലും വെള്ളമോ ആയിട്ട് വെള്ളം കുടിക്കുന്നൊരു ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഉദ്ധാരണ ശേഷിക്ക് വേണ്ടി നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും നമ്മുടെ മെൻ്റൽ ഹെൽത്തും നമ്മുടെ എമോഷണൽ ഹെൽത്തും ബാലൻസ്ഡായി നിലനിർത്തൽ ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ, അതിൽ നിന്ന് നമുക്കൊരുപാട് വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന വേളയിൽ നമുക്ക് ഉദ്ധാരണശേഷി കൈവരിക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതും നിങ്ങളുടെ സെൽഫ് എസ്റ്റീമും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെക്കുറിച്ച് എങ്ങനെ ഫീൽ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നല്ലൊരു മാനസികാരോഗ്യം കൈവരിച്ച് നിൽക്കുക എന്നുള്ളത് ഈ ഒരു ഉദ്ധാരണശേഷിക്കായിരിക്കും വളരെ നിർബന്ധമാണ്. പിന്നെ നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് ഇതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ എന്നും ഒരുപാട് ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ, ഒരുപാട് ജങ്ക് ഫുഡ്സൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഉദ്ധാരണശേഷിയെ കാര്യമായി ബാധിക്കും. നമ്മൾക്ക് ഉദ്ധാരണശേഷി കൈവരിക്കാൻ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ളൊരു ഭക്ഷണ രീതി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതും നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ ഉദ്ധാരണശേഷികളിൽ ഏറ്റവും വിലങ്ങായി നിൽക്കുന്നത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിൽ ആണ്. നമുക്കിപ്പോൾ ശരിയായ രീതിയിൽ വ്യായാമം ചെയ്യുന്നില്ല, നമ്മൾ അതിനൊന്നും സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ അതും നമ്മുടെ ഉദ്ധാരണശേഷിയെ കാര്യമായി ബാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ അഞ്ച് പ്രിൻസിപ്പിൾസ് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് എന്നിട്ട് നോക്കാം നമുക്ക് ഉദ്ധാരണശേഷി ശരിക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്ന്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ബൈ.